നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണിക്കൂറുകൾ പിന്നിട്ട് രക്ഷാപ്രവർത്തനം, സൈന്യം എത്തണമെന്ന കുടുംബം. 14-കാരന് നിപ്പ ലക്ഷണം, കനത്ത ജാഗ്രത. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. ഗവർണർക്ക് തിരിച്ചടി, 3 സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റിക്ക് ഹൈക്കോടതി സ്റ്റേ. ബംഗ്ലാദേശിൽ കർഫ്യൂ, പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ടത് 105 പേർ. സൈന്യത്തെ വിന്യസിപ്പിച്ച് സർക്കാർ. ഇസ്രായേലിൽ ഹൂതി ഡ്രോൺ ആക്രമണം, ഒരാൾ മരിച്ചു, 8 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ഉത്തരകന്നഡയിലെ അങ്കോലിക്കടുത്ത് ശിരൂരിൽ കുന്നിടിഞ്ഞു വീണ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങണമെന്ന് ബന്ധുക്കൾ. റഡാർ ഉൾപ്പെടെയുള്ള പരിശോധന എത്രത്തോളം കാര്യക്ഷമമാണെന്ന് വ്യക്തതയില്ല. തിരച്ചിലിന് സൈന്യത്തിന്റെ സഹായം വേണമെന്ന് വെള്ളിയാഴ്ച മുതൽ മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്താണ് നടപടിയെടുക്കാത്തതെന്നും ബന്ധുക്കൾ ചോദിക്കുന്നു. അർജുനെ കണ്ടെത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തല്ലാത്തതുകൊണ്ട് നമ്മുടെ നേരിട്ടുള്ള ഇടപെടലിന് ചില പരിമിതികളുണ്ട്. മുഖ്യമന്ത്രി കർണാടക ഗവൺമെന്റുമായി ഇന്നലെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ചീഫ് സെക്രട്ടറി പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നുണ്ട്, അവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കോഴിക്കോട് കളക്ടറും പ്രത്യേകം ചുമതലപ്പെടുത്തിയതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ രാത്രിയൊന്നും എല്ലാ സൗകര്യം ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിലുകൾ നടത്തുന്നില്ല. അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ എല്ലാവരും കൂടി അവരുടെ സർക്കാരിന്റെ ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുക, ആളെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് ചെയ്യുന്നത്. അല്ല, ഈ സന്ദർഭത്തിൽ ഇപ്പോൾ കർണാടക സർക്കാർ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ അവരുടെ കുറവുകൾ, കുറ്റങ്ങൾ പറയുമ്പോൾ അത്ര ഉചിതമായിരിക്കില്ല. ഇപ്പോൾ മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കുക, അതിനകത്ത് നമുക്കുള്ള അഭിപ്രായങ്ങൾ സർക്കാരും നമ്മൾ നേരിട്ട് അഭിപ്രായ പ്രകടനം നടത്തുക എന്നതായിരിക്കും ഈ ഘട്ടത്തിൽ ഉചിതം. അർജുൻ അകപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്ന ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യം അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കി തിരച്ചിൽ തുടരുകയാണ് സംഘം. എത്ര താഴ്ചയിലാണ് ലോറിയെന്നോ പുറത്തേക്കെടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടിവരുമെന്നുള്ള കാര്യത്തിലും വിവരം ലഭിച്ചില്ല. ജൂലൈ 16 രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പാൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത്. അപകടശേഷം പ്രവർത്തനരഹിതമായിരുന്ന അർജുന്റെ ഫോൺ 3 ദിവസത്തിന് ശേഷം വെള്ളിയാഴ്ച 8 മണിയോടെ റിംഗ് ചെയ്തതും ലോറിയുടെ എഞ്ചിൻ ഓണായെന്ന വിവരവും പ്രതീക്ഷ നൽകി. മണ്ണിടിച്ചിൽ ദേശീയപാതയിലെ ചായക്കടയടക്കം 10 പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ GPS ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത്. ലോറിയുണ്ടെന്ന് സംശയിക്കുന്നിടത്ത് 10 മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിക്കിടക്കുകയാണ്. മണ്ണ് മാറ്റാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശ്രമം തുടങ്ങിയെങ്കിലും തൊട്ടടുത്ത് വീണ്ടും കുന്നിടിഞ്ഞതോടെ നിർത്തിവെച്ചു. വൈകിട്ട് വീണ്ടും മണ്ണ് മാറ്റാൻ ശ്രമം തുടങ്ങി. നേവി സംഘം എത്തി തൊട്ടടുത്ത ഗംഗാവാലി നദിയിൽ മെറ്റൽ ഡിറ്റക്ടറും തെർമൽ ക്യാമറയും ഉപയോഗിച്ച് പരിശോധിച്ചിട്ടും ലോറി കണ്ടെത്താനായിരുന്നില്ല. അവിടെ ഞങ്ങൾ ഇത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെയും ഞാൻ ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, പ്രതികൂലമായ കാലാവസ്ഥയും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ് ആ ദൗത്യം. അപ്പോൾ അവരെ കൊണ്ട് അവരുടെ പരമാവധി ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക്. നമ്മൾ നിരന്തരമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് പാസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, കേരളത്തിൽ നിന്ന് അവർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആരോ പോയിട്ടുണ്ടല്ലോ, ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമല്ലേ, അവരും അത് അവരുടെ ആളുകളുണ്ടല്ലോ. അപ്പൊ അവരത് വളരെ ഗൗരവത്തോടുകൂടി ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾ 3 ദിവസമായിട്ട് ഇങ്ങനെ അവരുടെ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അവരുടെ ഒരു വിഷമം, ബുദ്ധിമുട്ട്, ഉൾക്കണ്ടയും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അത്ര ഇല്ല, അങ്ങനത്തെ സംസ്ഥാനത്തിന് അതിൻ്റെ അകത്ത് പരിമിതികളുണ്ടല്ലോ. തൊട്ട അയൽ സംസ്ഥാനമാണ്, എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്ത് ഞങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്, ഗവൺമെന്റിൽ നിന്നും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ ഒരു അപകടത്തിൽപ്പെട്ട് ആള് ഭൂമിയുടെ അടിയിൽ കിടക്കല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു നിസ്സഹായാവസ്ഥയും കൂടി ഇല്ലേ അതിൻ്റെ അകത്ത്. പിന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലൊന്നും ഇതാണ് തടസ്സം ഉണ്ടായിരുന്നത്. പ്രതീക ഭയങ്കര കനത്ത മഴയായിരുന്നു ഇന്നലെ പോലും. ഞാൻ അദ്ദേഹത്തെ ഇന്നലെ രാവിലെ വിളിച്ച് സംസാരിക്കുമ്പോഴും കനത്ത മഴയാണ് അവിടെ. അപ്പൊ അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ട്.
മ്യാൻമറിലെ തൊഴിൽ തട്ടിപ്പിനിരയായവർ ഉടൻ രാജ്യത്തേക്ക് മടങ്ങണമെന്ന് യങ്കൂണിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. മ്യാൻമറിലെ മവോഡയിലുള്ള ഷോക്കോക്കയിലാണ് ഇവർ തൊഴിൽ തട്ടിപ്പിനിരയായതെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. മ്യാൻമർ അധികൃതരുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷിച്ചതെന്ന് ഇന്ത്യൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു. മ്യാൻമറിന്റെ പുറമെ കംബോഡിയ, ലാവോസ്, തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിലായി നിരവധി ഇന്ത്യക്കാരാണ് തൊഴിൽ തട്ടിപ്പിനിരയാകുന്നത്. നേരത്തെ 13 ഇന്ത്യക്കാർ ഇത്തരത്തിൽ മ്യാൻമറിൽ പിടിക്കപ്പെട്ടിരുന്നു. അനധികൃതമായ മ്യാൻമാറിൽ പ്രവേശിച്ച ഇവരെ തിരികെ രാജ്യത്തെത്തിക്കുന്നത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. തൊഴിൽ തട്ടിപ്പിനിരയാകുന്നവരിൽ ഏറെയും തമിഴ്നാട് സ്വദേശികളാണെന്നാണ് റിപ്പോർട്ടുകൾ. 2022 മാത്രം ഏകദേശം 45 ഇന്ത്യക്കാരാണ് മ്യാൻമാറിൽ നിന്നും തായ്ലാന്റിൽ നിന്നും എംബസികൾ മുഖേന രക്ഷപ്പെടുത്തിയത്. വ്യാജ ഡേറ്റിംഗ് ആപ്പുകൾ, വ്യാജ ലോൺ ആപ്പുകൾ, ഗെയിമിംഗ് ആപ്പുകൾ എന്നിവയുടെ മറവിലാണ് പ്രധാനമായും ഈ രാജ്യങ്ങളിൽ തൊഴിൽ തട്ടിപ്പ് നടക്കുന്നത്. മ്യാൻമാറിലെ ഷോക്കോക്കോ ഇത്തരം അനധികൃത കേന്ദ്രങ്ങളിൽ കുപ്രസിദ്ധമാണ്. ഇവിടം കേന്ദ്രീകരിച്ച് മനുഷ്യക്കടത്ത്, ചൂതാട്ടം, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് എന്നിവയാണ് കൂടുതലും നടക്കുന്നത്. കംബോഡിയയിലോ ലാവോസിലോ ജോലി വാഗ്ദാനം നൽകിയാണ് ഇന്ത്യക്കാരെ തട്ടിപ്പുകാർ എത്തിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ എത്തുന്നവരെ മ്യാൻമാറിലേക്ക് അനധികൃതമായി എത്തിക്കുന്നു. അതിർത്തി കടന്നെത്തുന്നതിന് പ്രാദേശിക തലത്തിൽ തന്നെ ഇവർക്ക് പിന്തുണ കിട്ടും. തുടർന്ന് ഷോക്കോക്കിലെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതാണ് രീതി. ഇവിടെ എത്തുന്നവരെ വ്യാജ ഡേറ്റിംഗ് ആപ്പുകൾ, ലോൺ ആപ്പുകൾ എന്നിവയുടെ മറവിൽ ജോലി ചെയ്യാനാണ് തട്ടിപ്പുകാർ ഉപയോഗപ്പെടുത്തുക. പലപ്പോഴും ഇന്ത്യക്കാരെ ഇതിലേക്ക് ആകർഷിക്കാനും തട്ടിപ്പുകാർ ഇവരെ ഉപയോഗിക്കും. ജോലി ചെയ്യാൻ തയ്യാറാകാത്തവരെ മർദ്ദിച്ചും പട്ടിണിക്കിട്ടും ഉപദ്രവിക്കുന്നതാണ് ഇവരുടെ രീതി. മ്യാൻമറിൽ അനധികൃതമായി പ്രവേശിച്ചതുകൊണ്ട് തന്നെ തട്ടിപ്പിനിരയായ ഇന്ത്യക്കാർക്ക് പരാതിപ്പെടാൻ പോലും സാധിക്കാറില്ല. ഷോക്കോക്കിലെ ചൂതാട്ട കേന്ദ്രങ്ങൾക്ക് ചൈനീസ് ബന്ധങ്ങളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന 14-കാരന് നിപ്പ വൈറസ് ബാധയെന്ന സംശയം. പെരിന്തൽമണ്ണ സ്വദേശിയായ 14-കാരന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമല്ല. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം, കുട്ടിയുടെ സ്രവ സാമ്പിൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമല്ല. ഐസൊലേഷനിലുള്ള കുട്ടിയെ പ്രത്യേക റൂമിലേക്ക് മാറ്റി നിരീക്ഷിക്കുകയാണ്. പനി, തലവേദന, ശരീരവേദന എന്നിവയുണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ കുട്ടിയാണ് നിപ്പ സംശയത്തോടെ ഇന്നലെ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ കാണിച്ച ശേഷം കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ട്രൂനാറ്റ് പരിശോധനയിൽ നിപ്പ പോസിറ്റീവാണ്. സാമ്പിൾ തുടർ പരിശോധനയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ നിന്നും പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചുകൊടുത്തു. അടുത്ത ദിവസം തന്നെ ഫലം അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാർക്ക് PPE കിറ്റ് നിർബന്ധമാക്കി. നിപ്പ സംശയത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗവും ചേർന്നു. 2018 മുതൽ ഇതുവരെയുള്ള കാലയളവിൽ 4 തവണയാണ് കേരളത്തിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആദ്യ തവണ നിപ്പ രോഗബാധയെ തുടർന്ന് 17 പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു. 2021 12-കാരനും 2023 ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായി 2 പേർ മരിക്കുകയും ചെയ്തിരുന്നു. മാലിന്യ പ്രശ്നത്തിൽ സർക്കാർ നടപടികൾ കൂടുതൽ കർശനമാക്കിയതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. അനധികൃതമായി മാലിന്യം ശേഖരിച്ച് പൊതുസ്ഥലത്ത് തള്ളുന്ന ഏജൻസികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടപടി സ്വീകരിക്കും. തിരുവനന്തപുരത്ത് ഇത്തരക്കാരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പിടികൂടാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വൻതോതിൽ മാലിന്യം സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളെ പ്രത്യേകം നിരീക്ഷിക്കും. പോലീസിന്റെ സഹകരണം കൂടി ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടികൾ. തിരുവനന്തപുരത്ത് രാത്രി ഉൾപ്പെടെ നഗരസഭയുടെയും പോലീസിന്റെയും പ്രത്യേക സംഘങ്ങൾ പട്രോളിംഗ് നടത്തും. മാലിന്യ പ്രശ്നത്തിലെ കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയും ആരോടും കാട്ടില്ല. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുകയുമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്താൽ ഹൈക്കോടതിയുടെ അനുമതിയോട് മാത്രമേ വിട്ടുകൊടുക്കാവൂ എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് RTOയ്ക്ക് കത്ത് നൽകും. ആമഴി അഞ്ചാം തോട് ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലേക്ക് മാലിന്യം ഒഴുക്കിവിടാൻ പല സ്ഥാപനങ്ങളിലും പൈപ്പ് സ്ഥാപിച്ചതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവർക്കെതിരെയും സമാനമായ നടപടി സ്വീകരിക്കും. അനധികൃത ഏജൻസികൾക്ക് മാലിന്യം കൈമാറുന്നവരെയും നഗരസഭ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. തിരുവല്ല നഗരസഭാ സ്റ്റേഡിയം പരിസരത്ത് മാലിന്യം കുന്നുകൂട്ടിയിട്ട സംഭവത്തിൽ അടിയന്തര നടപടിക്ക് മന്ത്രി MB രാജേഷ് നിർദ്ദേശിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ മന്ത്രി കലക്ടർക്ക് നിർദ്ദേശം നൽകി. സ്റ്റേഡിയം പരിസരത്ത് കൂട്ടിയിട്ട മാലിന്യം ഉടൻ നീക്കം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന റിപ്പോർട്ട് സമർപ്പിക്കണം.
എം ജി കേരള മലയാളം സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയോഗിക്കാൻ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഒരു മാസത്തേക്കാണ് സ്റ്റേ. ബന്ധപ്പെട്ട കക്ഷികൾക്ക് തങ്ങളുടെ മറുപടി ഇതിനിടയിൽ സമർപ്പിക്കാമെന്നും കോടതി അറിയിച്ചു. നേരത്തെ കുഫോസ് വി സിയെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയെയും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. എം ജി സർവകലാശാല, കേരള സർവകലാശാല എന്നിവയ്ക്കു വേണ്ടി സെനറ്റ് കമ്മിറ്റി അംഗങ്ങളും തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സർക്കാരുമാണ് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെ കോടതിയെ സമീപിച്ചത്. ഗവർണർ, സെനറ്റ്, UGC എന്നിവരുടെ പ്രതിനിധികൾ അടങ്ങുന്നതായിരിക്കണം സെർച്ച് കമ്മിറ്റി എന്ന നിലയിൽ കേരള നിയമസഭ സർവകലാശാല നിയമനം ഭേദഗതി ചെയ്ത ബിൽ പാസാക്കുകയും ഇത് ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ അനുമതി തരികയോ വിശദീകരണം തേടുകയോ ചെയ്യുന്നതിനു പകരം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയാണ് ഗവർണർ ചെയ്തതെന്ന് എം ജി സർവകലാശാല സെനറ്റ് അംഗങ്ങൾ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. നിയമസഭ പാസാക്കിയ ബിൽ പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് തന്നെ ഗവർണർ രണ്ടുപേരെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. UGC പ്രതിനിധിയായി ഡോക്ടർ KR സാംബശിവറാവു, CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ സി അനന്തനാരായണൻ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് June 28 സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. എന്നാൽ സെനറ്റ് പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ സർവകലാശാലയോട് നിർദ്ദേശിച്ചെങ്കിലും അത് ഉണ്ടാവാതെ വന്ന സാഹചര്യത്തിലാണ് സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകിയതെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ വാദിച്ചു. സമാനമായ രീതിയിലാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിക്കും ഗവർണർ രൂപം നൽകിയതെന്ന് സർവകലാശാല സെനറ്റ് അംഗങ്ങൾ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. 2018 UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ചാൻസലറുടെ നടപടിയെന്നും ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഹർജിയിൽ പറയുന്നു. ഇരുഭാഗത്തെയും വാദങ്ങൾ പരിഗണിച്ച ശേഷം പ്രതിനിധിയെ നിർദ്ദേശിക്കുന്നതിൽ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പോലും ഹർജിക്കാരുടെ വാദങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്യാനും നിർദ്ദേശിച്ചു. ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ 105 പേർ മരിച്ചതോടെ രാജ്യത്ത് നിരോധാജ്ഞ പ്രഖ്യാപിച്ചു. പ്രക്ഷോഭം നിയന്ത്രിക്കാൻ സൈന്യത്തെ വിന്യസിപ്പിച്ചതായും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഓഫീസ് അറിയിച്ചു. പ്രതിഷേധം നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതോടെയാണ് സൈന്യം ക്രമസമാധാന ചുമതല ഏറ്റെടുത്തത്. സുരക്ഷാസേനയും പ്രക്ഷോഭകാരികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇതുവരെ 2500-ലധികം പേർക്കാണ് പരിക്കേറ്റത്. തലസ്ഥാന നഗരമായ ധക്കായിൽ മാത്രം 52 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. June 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ രക്തസാക്ഷികളായുള്ളവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം ഏർപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കൂടി പ്രക്ഷോഭത്തിന്റെ വിഷയമായി മാറിയിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം ബംഗ്ലാദേശിൽ സർവകലാശാലകൾ അടയ്ക്കുകയും ഹോസ്റ്റലുകളിൽ നിന്നും വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുകയും ചെയ്തതോടെ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. ഇതുവരെ 300-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഉത്തർപ്രദേശ്, ഹരിയാന, മേഘാലയ, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ് തിരികെയെത്തിയത്. ത്രിപുര, മേഘാലയ അതിർത്തികൾ വഴിയാണ് ഇവർ ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു. 15,000 ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശിൽ താമസിക്കുന്നത്. ഇതിൽ പകുതി പേരും വിദ്യാർത്ഥികളാണ്. ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബംഗ്ലാദേശിൽ നിയന്ത്രണമുണ്ട്. ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഇന്ത്യയിലൂടെയാണ് തിരിച്ചു വരുന്നത്. പ്രക്ഷോഭത്തിനിടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ജയിൽ തകർത്ത് തടവുകാരെ മോചിപ്പിച്ചിരുന്നു. നാർസിംഗഡി ജില്ലയിലെ സെൻട്രൽ ജയിലിൽ നിന്നാണ് 100 തടവുകാരെ പ്രക്ഷോഭകാരികൾ മോചിപ്പിച്ചത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാണ് പ്രക്ഷോഭകാരികളുടെ ആവശ്യം. തീരദേശ ഹൈവേ പഠനങ്ങൾ നടത്താതെ രൂപകൽപ്പന നടത്തിയതെന്നും ഇത് ആവശ്യമില്ലാത്ത ഒന്നെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. NH-66 തീരദേശത്തു കൂടിയാണ് പോകുന്നത്. അതിന്റെ പണി പുരോഗമിക്കുകയാണ്. പാരിസ്ഥിതിക അഘാതത്തെക്കുറിച്ച് പഠനം നടത്തിയിരിക്കുകയാണ് തീരദേശ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്.
മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തെ റോഡുകൾ പണി പൂർത്തിയാക്കി NH-66 ബന്ധിപ്പിക്കുക എന്ന പ്രവർത്തനമാണ് വേണ്ടത്. തീരശോഷണം ഉൾപ്പെടെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ തീർക്കാനാണ് സർക്കാർ ശ്രമം നടത്തേണ്ടതെന്നും സതീശൻ പറഞ്ഞു. ദേശീയ ജലപാത വികസനം സാധ്യമാകണമെന്നും VD സതീശൻ പറഞ്ഞു. കേരളയിലേക്കാൾ അപകടകാരിയാണ് തീരദേശ ഹൈവേ. DPR പോലും ഉണ്ടാക്കിയിട്ടില്ല. തികച്ചും അപ്രായോഗികമായ പദ്ധതിയെന്നും സതീശൻ വ്യക്തമാക്കി. ഇതൊരു സമഗ്രമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ല. ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് പോലും ഇല്ല. DPR പോലും തീരദേശ ഹൈവേക്കില്ല. ഇത് വളരെ പാരിസ്ഥിതികമായി സെൻസിറ്റീവായൊരു പ്രദേശത്തൂടിയാണ് ഇത് പോകുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹ്യ ആഘാത പഠനമോ നടന്നിട്ടില്ല. സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഒരു ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, NH-66. അത് തന്നെ നമുക്ക് അനിവാര്യമായ ഒന്നാണ്. നമുക്കത് വേണം, നിർബന്ധമായി വേണം. നമ്മളെല്ലാം അതിന് പിന്തുണ കൊടുക്കുന്നത്. പക്ഷേ അത് തന്നെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ധാരാളമാണ്. ഈ പല സ്ഥലത്തും ഈ ഇപ്പോഴത്തെ NH-66 പോകുന്നത് തന്നെ തീരപ്രദേശത്ത് കൂടിയാണ്. അതായത് 50 മീറ്റർ ഇപ്പോഴും തീരപ്രദേശത്ത് നിന്ന് 50 മീറ്റർ അകലെ ഈ NH-66 പോകുന്ന സ്ഥലമുണ്ട്. 15 കിലോമീറ്റർ വരെ ഉള്ള ദൂരത്താണ്, 50 മീറ്റർ പോലെ 15 കിലോമീറ്റർ വരെയുള്ള ദൂരത്താണ് നിലവിലുള്ള NH-66 പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ഒരാവശ്യമുള്ള ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ ടൂറിസം വികസനത്തിന് എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഈ UDFനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇത് നമുക്ക് കണക്കാക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഇപ്പം നമുക്കറിയാം, കിഴക്കൻ പ്രദേശം മുഴുവൻ വന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇടനാടുകളിൽ നമ്മുടെ പാടം നികത്തൽ, വയൽ നികത്തൽ നിയമത്തിൻ്റെ ഭാഗമാണ്. തീരപ്രദേശത്ത് തീര പരിപാലന നിയമമാണ്. വളരെ കുറച്ച് ഭൂമി മാത്രമേ കേരളത്തിലുള്ളൂ. അതിനിടയിൽ ഈ ഹൈവേ പോകുന്നു, റെയില് പോകുന്നു, റെയിലിൻ്റെ ഒരു വികസനം വരുന്നു. ഇനി വീണ്ടും തീരദേശ പാത എന്ന് പറഞ്ഞ് ഈ കുടിയൊഴിപ്പിക്കൽ നടത്തിയാൽ സാധാരണക്കാരായ ഈ ആളുകൾ, കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ലഭ്യമായ ഭൂമി പോലും കേരളത്തിലുണ്ടാവില്ല. മറ്റൊരു നാലാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാരിസ്ഥിതികമായ ആഘാതം വളരെ വലുതാണ്. ഒന്ന്, തീരപ്രദേശം തീരശോഷണം നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിലെ 590 കിലോമീറ്റർ തീരദേശത്ത് 63% പ്രദേശവും ഹൈ റിസ്കി ഏരിയയാണ്. വലിയ പ്രശ്നമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ 700 ഹെക്ടർ സ്ഥലമാണ് തീരശോഷണം മൂലം തീരപ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവിടെ തന്നെ കാറ്റെടുത്തും കടലെടുത്തും ഒരുപാട് പേരുടെ ജീവിതങ്ങൾ പോയിരിക്കുകയാണ്. അവിടേക്കാണ് വീണ്ടും ഒരു ഹൈവേ കൊണ്ടുവന്ന് വീണ്ടും അവരെ എവിക്കുകയാണ്. അപ്പം അത് ഒട്ടും നമുക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല. മാത്രമല്ല, ഈ ഭാരമേറിയ വാഹനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ആഴത്തിലുള്ള സബ്സ്ട്രക്ചർ വേണം. ഈ ഹൈവേയിൽ ചെയ്യണ പോലെ താഴേക്ക്. അത് തന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, കേരളം ഒരു സ്ലോപ്പ് പോലെയാണ് കിടക്കുന്നത്. ഈ വെള്ളം ഒഴുകി കടലിൽ പോകണ്ടേ? ഒരു മഴ പെയ്ത വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇനിയും വീണ്ടും ഒരു തീരദേശ ഹൈവേ ഉണ്ടായി, അതിൻ്റെ സബ്സ്ട്രക്ചർ കൂടി വന്നാൽ വെള്ളത്തിൻ്റെ സ്വാഭാവികമായി കടലിൽ പതിക്കേണ്ട ആ സ്വാഭാവികമായ നീരൊഴുക്ക് പോലും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഫറൂഖിൽ നിന്നും മലപ്പുറം ജില്ലയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമമായ പരപ്പനങ്ങാടി, തിരൂര്, താനൂര്, ചമ്രവട്ടം പാലം വഴി കുറ്റിപ്പുറത്തേക്ക് നിലവിലൊരു റോഡുണ്ട്. താനൂരിൽ ഈ റോഡും തീരവും തമ്മിലുള്ള അകലം 1.5 കിലോമീറ്റർ മാത്രമാണ്. ഈ ദൂരത്തിനുള്ളിൽ കനോലി കനാലുണ്ട്. ഇതുകൂടാതെ തീരത്ത് നിന്നും 200 മീറ്റർ അകലെയായി മലപ്പുറം ജില്ലയുടെ എല്ലാ തീരദേശ ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന ടിപ്പു സുൽത്താൻ റോഡുണ്ട്. അവിടെ വീണ്ടും ഈ ഹൈവേ വരെയാണ്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയും ഉപജീവനവും ഇല്ലാതാക്കുന്ന ഈ പദ്ധതി സൃഷ്ടിക്കുന്ന സാമൂഹിക ആഘാതത്തെക്കുറിച്ചും പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചും പഠിക്കാതെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്, ഭൂമി ഏറ്റെടുക്കുന്നതിലെ കോമ്പൻസേഷൻ. 2013 റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് വഴി ഭൂമി എടുക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പറയുന്നത് സെക്ഷൻ 108 പ്രകാരം ഭൂമി വിട്ടു നൽകണം എന്നാണ്. അതിനകത്ത് ഒരു കള്ളത്തരമുണ്ട്, കബളിപ്പിക്കലുണ്ട് യഥാർത്ഥത്തിൽ. ഇസ്രായേലിന്റെ വാണിജ്യ തലസ്ഥാനമായ ടെൽ അവീവിയിൽ യമനിലെ ഹൂതി വിമതർ നടത്തിയെന്ന് സംശയിക്കുന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
ഇറാനിയൻ നിർമ്മിത ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. യു എസ് എംബസിയുടെ ശാഖ കെട്ടിടത്തോട് ചേർന്ന് ഫ്ളാറ്റുകളിലാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണം ഇസ്രായേലി പ്രതിരോധ വൃത്തങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിൽ നിന്ന് 1600 കിലോമീറ്റർ അകലെയാണ് യമൻ. മുമ്പും ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിടാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. ഇന്നലെ പുലർച്ചെ 3:12 ആക്രമണം. സ്ഫോടന ശബ്ദം കിലോമീറ്ററുകൾ അകലെ കേട്ടു. ഇറാനിയൻ നിർമ്മിത ഡ്രോൺ ദീർഘദൂര ആക്രമണത്തിനായി നവീകരിച്ചതാണെന്ന് സംശയിക്കുന്നു. ഡ്രോൺ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിലും വെടിവെച്ചിടാൻ കഴിയാതിരുന്നത് മനുഷ്യപ്പിഴവ് മൂലമാണെന്ന് ഇസ്രായേലി സൈനിക വൃത്തങ്ങൾ പറഞ്ഞു. വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഇസ്രായേലി വ്യോമസേന അറിയിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയെന്ന് ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞു. ഇസ്രായേലിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ടെല്ലാവീവ് ആയിരിക്കും പ്രധാന ലക്ഷ്യമെന്നും ഇയാൾ ഭീഷണി മുഴക്കി. ഹൂതികൾ പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മെഡിറ്ററേനിയനിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെ പതിവായി ആക്രമിക്കുന്നുണ്ട്. പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെന്റ് സ്ഥാപിക്കലും നിയമവിരുദ്ധമാണെന്ന് രാജ്യാന്തര നീതിന്യായ കോടതി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ICJ പറഞ്ഞു. അതേസമയം കോടതിയുടെ കണ്ടെത്തലിനെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എതിർത്തു. കോടതിയുടേത് ഏകകക്ഷിയായ വിധിയാണെന്നും മേഖലയിൽ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രമേ കുടിയേറ്റ വിഷയം പരിഹരിക്കാൻ സാധിക്കൂ എന്നും ഇസ്രായേൽ ആവർത്തിച്ചു. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നിന്ന് ശ്രീലങ്കയിലെ കൊളംബിയയിലേക്ക് കണ്ടെയ്നറുമായി പോയ ചരക്കു കപ്പലിൽ തീപിടുത്തമുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഗോവ തീരത്ത് നിന്ന് 80 നോട്ടിക്കൽ മൈൽ അകലെ ഇന്നലെ ഉച്ചയോടെ ആയിരുന്നു അപകടം. ഗോവയിലുള്ള ബെദ്ലുവിൽ നിന്നുള്ള MV മേഴ്സിക് ഫ്രാങ്ക്ഫർട്ട് എന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത്. മരിച്ചയാൾ ഫിലിപ്പീൻ സ്വദേശിയാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. വിവരമറിഞ്ഞ ഉടൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ സംഭവസ്ഥലത്തെത്തി തീയണക്കാൻ ശ്രമിച്ചിരുന്നു. സമീപത്തുകൂടി സഞ്ചരിക്കുകയായിരുന്ന മറ്റു 2 കപ്പലുകൾ കൂടി സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. സേനയുടെ ഡോണയാർ വിമാനവും നിരീക്ഷണത്തിനെത്തിയിട്ടുണ്ട്. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും പ്രതികൂല കാലാവസ്ഥയെ നേരിട്ടും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും സേന അധികൃതർ അറിയിച്ചു. ചരക്കുകപ്പലിലാകെ 21 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പടർന്നതെന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജീവനക്കാർക്ക് തീയണയ്ക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് ഇവർ വിവരം കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചത്. ഡെക്കിലെ തീ അതിവേഗം പടർന്ന് മുൻവശത്തുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കപ്പലിലെ 160 കണ്ടെയ്നറുകളിൽ 20 എണ്ണത്തിനാണ് തീപിടിച്ചത്. അപകടകരമായ ചരക്കുകളാണ് കപ്പലിലുണ്ടായിരുന്നത്. കാർവാറിലുള്ള ഇന്ത്യൻ നാവികസേനാ കപ്പലിനോട് സജ്ജരായിരിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 2024 ജൂലൈ 23 പാർലമെന്റിൽ അവതരിപ്പിക്കും. കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായി കേരളത്തിന്റെ 2400 കോടി രൂപയുടെ ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിച്ചിരുന്നുവെന്ന് കേരള ധനമന്ത്രി ബാലഗോപാൽ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു മന്ത്രി. കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട പണമാണ് ആവശ്യപ്പെട്ടത്. ബ്രാൻഡിംഗിന്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ പല തുകകളും നൽകിയിട്ടില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാളും മിച്ച ബഡ്ജറ്റായിരിക്കും ഇത്തവണത്തേതെന്നും കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം മുന്നോട്ട് വരുമെന്നും പ്രതീക്ഷിക്കുന്നതായും ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിലെ MPമാർ ഒറ്റക്കെട്ടായി ശക്തമായി മുന്നോട്ട് പോകണമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. കേരളത്തിനർഹമായ നികുതി വിഹിതം ലഭിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. 2 സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് കേന്ദ്രം ഇത്രയധികം സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിട്ടും ശമ്പളം പരിഷ്കരണം സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെയുള്ള 40,000 കോടിയുടെ പ്രവർത്തനങ്ങൾ നടത്താനായതെന്നും ധനമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് വളരെ മുൻപേ വരേണ്ടതായിരുന്നു. സ്ഥലം എവിടെയായാലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. കേന്ദ്ര ധനകാര്യമന്ത്രിയെ തന്നെ കണ്ട് പ്രത്യേകം കേരളത്തിന്റെ സവിശേഷ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു നിങ്ങളുടെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചത് വിശദമായിട്ട് ആ കത്തുകൾ നിങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ട്. ഞാനതിൻ്റെ എല്ലാ പോയിന്റുകളും പറയുന്നില്ല. അതിനകത്ത് ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിനൊരു 24,000 കോടി രൂപയുടെ
പ്രത്യേക പാക്കേജ്, സാമ്പത്തിക പാക്കേജ് നമ്മൾ ചോദിച്ചിരുന്നു. അത് ആകാശത്തുനിന്നൊരു തുക അങ്ങ് നിശ്ചയിച്ചതല്ല. കേരളത്തിന് അർഹമായ തുക വലിയ തോതിൽ കിട്ടാനുണ്ട്. ആ തുകയാകെയും നമ്മൾ ചോദിച്ചില്ല. കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ 2022-23 2023-24 കടപരിധി വെട്ടിക്കുറച്ചത് മാത്രം ഏകദേശം അത്രയും തുക വരും. കാരണം 3% ഇപ്പോൾ ബോറോയിങ് ലിമിറ്റ്, അതിനകത്ത് അതോടൊപ്പം തന്നെ പവറിൻ്റെ സെക്ടറിലൊരു 0.5%, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് 3.5% തരേണ്ടതിന് 2.44% തന്നുള്ളൂ. കഴിഞ്ഞ വർഷം അത് 2.8% തന്നുള്ളൂ. ഈ കുറവ് അവിടെ വന്നിട്ടുണ്ട്. വലിയ അളവിൽ നമ്മുടെ 15-ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് തൊട്ടുമുമ്പത്തെ ധനകാര്യ കമ്മീഷനേക്കാളും പ്രതിവർഷം 8,000-9,000 കോടിയുടെ കുറവ് വന്നതിൻ്റെ കണക്ക് നമ്മൾക്ക് നിങ്ങൾക്ക് അറിയുന്നതാണ്. RD ഗ്രാൻഡ്, GST തുടങ്ങി, GST കോമ്പൻസേഷൻ കുറച്ച് ഉൾപ്പെടെ ധാരാളം പണം കിട്ടാനുണ്ട്. വലിയ തോതിലുള്ള കുറവാണ് വന്നത്. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് അത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് വേണം എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു. അപ്പോൾ അതിനൊപ്പം ഈ പല മേഖലയിലെല്ലാം കൂടി നമ്മൾ പറഞ്ഞിട്ടില്ല, കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേര് വെട്ടിക്കുറച്ച തുകയുണ്ട്. ഇപ്പോൾ ഈ വർഷവും 4,700 കോടി രൂപയാണ് അതിൻ്റെ പേര് വെട്ടിക്കുറയ്ക്കുന്നത്. അതിനൊപ്പം അത് അതുപോലുള്ളത് കൂടി ചേർത്തിട്ട് തരണമെന്ന് പറഞ്ഞതിനൊപ്പം ദേശീയപാത വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഭൂമി എടുക്കുന്നതിന് അതിൻ്റെ ആകെ കോസ്റ്റിൻ്റെ 25% കേരളം കൊടുക്കേണ്ടി വന്നു. ഇത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും അങ്ങനെ കൊടുക്കേണ്ടതില്ല, കേരളത്തിന് മാത്രമേ ഇതുള്ളൂ. കാരണം കേരളത്തിൽ ഭൂമിയുടെ വില അധികമാണ് എന്നാണ് അവർ പറയുന്നത്. ആണതാനും ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.